ഇന്നത്തെ വീഡിയോയിൽ ഐ എസ് എല്ലും കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് അപ്ഡേറ്റുകളാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി അനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ എഫ് സി ഗോവയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അപ്ഡേറ്റിലേക്ക് തന്നെ കിടക്കാം. കഴിഞ്ഞ ജനുവരിയിൽ ഇന്ത്യൻ നായകനായിട്ടുള്ള സുനിൽ ഛേത്രിയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് എഫ് സി ഗോവ ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു എന്നുള്ള വാർത്തകളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. എഫ് സി ഗോവ നല്ല രീതിയിൽ തന്നെ ഈ ഒരു താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിലും താരത്തിന് ബംഗളൂരു എഫ് സിയിൽ തന്നെ തുടരാനാണ് താല്പര്യം. എന്നാൽ ഇതിനൊക്കെ ശേഷം ബംഗളൂരു എഫ് സി ഈ ഒരു താരത്തിന് വേണ്ടിയിട്ട് 2 വർഷം കൂടി കോൺട്രാക്ട് നീട്ടി നൽകിയിട്ടുമുണ്ട്. അടുത്തായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ട്രാൻസ്ഫർ റൂമറിനെ കുറിച്ച് തന്നെ പറയാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു മാർക്കസ് മർഗുലാവോ ഒരു ബെൽജിയൻ ക്ലബ്ബിൽ കളിക്കുന്ന ഒരു താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാനായിട്ട് ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ബെൽജിയം പ്രോലീഗിൽ കളിക്കുന്ന ജൊനാഥൻ ബോളിംഗിയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോഴൊക്കെ ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു താരത്തിന്റെ മെയിൻ പൊസിഷൻ എന്ന് പറയുന്നത് സെന്റർ ഫോർവേഡ് ആണ്. അതുപോലെ തന്നെ റൈറ്റ് വിംഗറായിട്ടും ലെഫ്റ്റ് വിംഗറായിട്ടും കളിക്കാൻ കഴിവുള്ള ഒരു താരം കൂടിയാണ്. ഈ ഒരു താരം നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ക്ലബിന് വേണ്ടി 2022 ജൂൺ 30 വരെ കോൺട്രാക്റ്റുമുണ്ട്. ഈ ഒരു താരത്തിന്റെ കരിയറിലെ മുഴുവൻ സ്റ്റാറ്റുകളും എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ 141 മത്സരങ്ങളിൽ നിന്നും 23 ഗോളുകളും 7 അസിസ്റ്റുകളും നേടിയിട്ടുണ്ട്. 21-കാരനായ ഈ ഒരു യുവ താരത്തെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ടീമിലെത്തിക്കാൻ വേണ്ടി ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാർക്കസ് മർഗുലാവ് ട്വിറ്ററിലൂടെ ഒരു ട്വീറ്റ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിലേക്ക് വേണ്ടി 30 വയസ്സിന് താഴേക്കുള്ള പ്ലേയേഴ്സിനെയാണ് മാക്സിമം ടീമിലെത്തിക്കാൻ വേണ്ടി ശ്രമങ്ങളൊക്കെ നടത്തുക എന്നതായിരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ഒരു താരത്തിന് 27 വയസ്സുകൾ മാത്രമേ പ്രായമുള്ളൂ. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കൂടുതൽ സാധ്യതകളും ഈ ഒരു താരം വരുമെന്നുള്ള വാർത്തകൾ ഇപ്പോൾ ചെറിയ ചെറിയ ഇൻസ്റ്റാഗ്രാം പേജുകളൊക്കെ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുമുണ്ട്. അതുപോലെ തന്നെ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഈ ഒരു താരം വരാൻ വേണ്ടിയിട്ട് 55% കൂടിയിട്ടുമുണ്ട്. ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നോട്ടമിട്ടിരിക്കുന്നത് ഒരു വലിയ മികച്ച താരത്തെ തന്നെയാണ്. ഈ ഒരു താരത്തെ ടീമിലേക്ക് വരുമോ ഇല്ലോ എന്ന കാര്യം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. വീഡിയോ അവസാനിക്കുന്നു. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.